ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വേണ്ടി സ്കിൻ കെയർ ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു വോം വെൽക്കം. ഇത് എൻ്റെ മോനാണ്, എൻ്റെ പേര് തിയോ, ഞാൻ ലീസ, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ക്രിസ്. ക്രിസ് ഇന്ന് വീട്ടിലില്ല കേട്ടോ, ജസ്റ്റ് മീ ആൻഡ് മൈ ലിറ്റിൽ മങ്കി. യെസ്, അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇവൻ്റെ സ്കിൻ കെയർ എന്തൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ചോദിക്കാം. സോ ആദ്യത്തെ ഐറ്റം ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. ടോക്ക് ലിക്വിഡ് ഫോമാണ്. ഞാൻ ഇവൻ്റെ സ്കിൻ കെയറിന് പൗഡർ ഫോമായിട്ട് ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല. എവറി ടൈം ഇവൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാനിതാ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ യു കെയിൽ തണുപ്പൊക്കെ ആയത് കാരണം ഇവിടെ ഫുൾ ടൈം 24/7 നാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. സംടൈംസ് ഞാൻ അവന് നാപ്പി ഫ്രീ ടൈം കൊടുത്താലും മോസ്റ്റ് ഓഫ് ദി ടൈം ഡയപ്പർ യൂസ് ചെയ്യുന്ന കാരണം ഞാൻ ടോക്ക് ഇട്ട് കൊടുക്കും. എവറി ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ആമസോണിൽ നിന്ന് മേടിക്കാം. സോ എന്താ പറയുക, ഞാൻ ആക്ച്വലി ഇതുവരെ മേടിച്ചിട്ടില്ല, എൻ്റെ മദർ ഇൻ ലോയാ മേടിച്ചെന്ന്. സോ ഫസ്റ്റ് ടൈം അമ്മ ആണെങ്കിൽ ഫസ്റ്റ് ടൈം, അതായത് ആദ്യമായിട്ടാണ് അമ്മയാവുന്നെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. അതായത് തിയോ ജനിച്ചത് തൊട്ട് ഇതുവരെ ഞാൻ അവനെ ഇതാ യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്താ പറയുക, ഇത് അവൻ്റെ സ്കിന്നിന് ബെറ്ററാണ്. അതായത് ഒരുപാട് ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്ന റാഷസ് വരാൻ ചാൻസസ് ഉണ്ട്, റെഡ്നെസ്, പിന്നെ സ്കിന്നിന് ബ്രേക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് സോ ഹെൽപ്ഫുൾ. അപ്പോൾ യാ, ഇതാണ് ആദ്യത്തെ ഐറ്റം. ലൈക്ക് ഇതെപ്പോഴും ഒന്നെൻ്റെ ചേഞ്ചിങ് ബാഗിൽ കാണും, പിന്നെ അടുത്ത് പിന്നെ വീട്ടിൽ ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്യുന്ന മുകളിലും ചേഞ്ച് ചെയ്യാറുണ്ട്, പിന്നെ താഴെ ഹാളിലും ചേഞ്ച് ചെയ്യാറുണ്ട്. എല്ലായിടത്തും ഇതിൻ്റെ ഒരു ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. സോ എവറി ടൈം ഹി ഗെറ്റ് ചേഞ്ച്ഡ്. അപ്പോൾ അതിന് ഇത് ചെയ്യാമല്ലോ അങ്ങനെ. പിന്നെ അടുത്ത് ചെയ്യുന്ന എന്താ പറയുക, ഞാൻ മമ്മമിയുടെ വൈപ്പാണ് യൂസ് ചെയ്യുന്നത്, വെറ്റ് വൈപ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വെള്ളം അവന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വെള്ളം യൂസ് ചെയ്താലും ബട്ട് ഈ വൈപ്സാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവന് അഗൈൻ അവൻ്റെ സ്കിന്ന് ഭയങ്കര ഫ്രാജൈലല്ലേ, അതുകൊണ്ട് എന്താ പറയുക, again it can break up. This comes very handy. പിന്നെ obviously traveling and everything, keeping clean and kind of stuff. പിന്നെ അടുത്ത് ചിലർ ചോദിച്ചു ചേച്ചി ഏത് ബ്രാൻഡഡ് ഡയപ്പറാണ് യൂസ് ചെയ്യാൻ ചോദിച്ചു, പാമ്പേഴ്സ് ആണോ അതോ എന്താണെന്ന്. ഞാൻ വൈപ്സിൻ്റെ സെയിം ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ആക്ച്വലി പ്രീമിയം വേർഷൻ ആണ്. ഞാൻ ഇതിൻ്റെ നോർമൽ വേർഷൻ ട്രൈ ചെയ്തു, പക്ഷെ അതിൽ എന്താ പറയുക, ഇപ്പം ഇവിടെ നമ്മൾ ഡയപ്പർ മേടിക്കും, അതിലൊരു സെൻറ്ററിലൊരു ലൈൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലൈന് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ലൈന് അവൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലൂ കളർ ആവും. സോ അപ്പോൾ നമുക്ക് അറിയാം അവൻ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടോ ഇല്ലയോ, ചേഞ്ച് ചെയ്യണോ എന്താണെന്ന്. സോ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ, ഇപ്പം നമുക്ക് എന്താ പറയുക, ടോട്ടൽ ഡയപ്പർ തുറന്ന് നോക്കണ്ട. അതിപ്പം പ്രിറ്റി മച്ച് എല്ലാ ഇതിലും സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ ഇതിൻ്റെ പ്രീമിയം അല്ലാത്തൊരു വേർഷൻ ഉണ്ട്, അതിൽ ഈ ലൈൻ എന്താ പറയുക, ഈ ഇൻഡിക്കേറ്റർ ഇല്ല. അപ്പോൾ ഭയങ്കര ഹാർഡാണ്, ലൈക്ക് ടോയ്ലറ്റിൽ പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഞാൻ മേടിച്ചത് അള്ളീന്നാട്ടോ. ഐ മീൻ ഞാനല്ല മേടിച്ചാക്കിയാൽ എൻ്റെ മദറിൻ ലോയാണ് ഇവൻ്റെ കൂടുതൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് മേടിച്ചു തരുന്നത്. അപ്പോൾ മമ്മിയാണ് എല്ലാം മേടിച്ച് തരുന്നത്. അപ്പം മമ്മീനോട് പറഞ്ഞു പ്രീമിയം. അപ്പം മമ്മീനോട് ചോദിച്ചു മണി ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ജസ്റ്റ് കപ്പിൾ ഓഫ് എന്താ പറയുക, നോർമലിന് ഒരു 2 പൗണ്ട് ആണെങ്കിൽ ഇതിനൊരു 3 പൗണ്ട് കൊടുത്താൽ സോ പൗണ്ട് ഡിഫറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ യാ, അത് കഴിഞ്ഞ് അവൻ്റെ ബാസിന് ഡേ ടൈമിൽ ഞാൻ ടോപ്പ് ടു ടോ വാഷ് ഇതാ യൂസ് ചെയ്യുന്നത്, ജോൺസണിൻ്റെ. സോ ആക്ച്വലി ഇത് അസ്തേന്നാണ് മേടിച്ചത്. ജോൺസണിൻ്റെ ആക്ച്വൽ ബ്രാൻഡാണോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇറ്റ്സ് ഫ്രം അസ്ത. സോ അവൻ ബാത്ത് ചെയ്യുമ്പോൾ ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ചു ചേച്ചി ബേബിക്ക് എണ്ണ തേച്ച് കൊടുക്കത്തില്ലേ, കരി വരഞ്ഞു കൊടുക്കത്തില്ലേ എന്നൊക്കെ. കറി വരഞ്ഞു കൊടുക്കാൻ ആൺകുട്ടിയായതുകൊണ്ട് ഒരു മടിയുണ്ട്. പിന്നെ ക്രിസ്നാണെങ്കിൽ അങ്ങനെ കറി വരയൊന്നും ഇഷ്ടമല്ല. എൻ്റെ അനിയത്തിനോട് പറഞ്ഞു, നീ എൻ്റെ കൊച്ചിന് കറിയൊന്നും വരഞ്ഞു കൊടുക്കും, പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ആൺകുട്ടിയല്ലേ കറിയൊന്നും വരഞ്ഞു കൊടുക്കണ്ട. സോ ഇതുവരെ ഞാൻ കറിയൊന്നും വരച്ചിട്ടില്ല. ഒരുപാട് പേര് എന്നെ ഇൻസ്റ്റയിൽ DM ചെയ്തിരുന്നു, ചേച്ചി പ്ലീസ് കറി വരഞ്ഞു കൊടുത്തിട്ടൊരു ഫോട്ടോ എടുക്കും, maybe one day. പക്ഷെ പറയാൻ പറ്റത്തില്ല, ചേട്ടാക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒരു മടി ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ അവന് ഞാൻ എപ്പോൾ ബാത്ത് ചെയ്താലും അവന് ഈ അഗൈൻ ജോൺസൺസിൻ്റെ ബേബി ബോഡി ലോഷൻ ഇട്ട് കൊടുക്കാറുണ്ട് കാണാ. അപ്പോൾ ഇത് ഡെയിലി കെയറിനായിട്ട് കൊടുക്കും. സംടൈംസ് എന്താ പറയുക, വൈറ്റ്സും ഉണ്ട്, ഫുൾ ബോഡി തുടച്ചിട്ട് ഇതിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ അവനെ എന്നും കുളിപ്പിക്കാറില്ല, ബിക്കോസ് കുഞ്ഞു അവൻ്റെ ബോഡിയിൽ നാച്ചുറലായിട്ട് ഓയിലുണ്ട്. അപ്പം നമ്മൾ എന്നും കുളിപ്പിച്ച് കഴിഞ്ഞാൽ മേ ബി അവർക്ക് ഡ്രൈ സ്കിന് വരാൻ ചാൻസ് ഉണ്ടെന്നും ഹെൽത്ത് വിസിറ്റേഴ്സൊക്കെ പറഞ്ഞായിരുന്നു. സോ എവറി അതർ ഡേ അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ അങ്ങനെ ഞാൻ അവനെ കുളിപ്പിക്കും. പക്ഷെ എല്ലാ ദിവസവും അവൻ്റെ ബോഡി തുടച്ചിട്ട് ഞാൻ ഈ ലോഷൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ സപ്പോസ് നൈറ്റ് ടൈമിലാണ് ഞാൻ അവനെ കുളിപ്പിക്കുന്നതെങ്കിൽ ഞാൻ ഇതിൻ്റെ ബെഡ് ടൈം ബാത്ത് ഉണ്ട്. അഗൈൻ ജോൺസൺസിൻ്റെ, ഇതിവിടെ ഇരിക്കുന്ന മെജോറിറ്റി എല്ലാം ജോൺസൺസിൻ്റെയാ. ഞാനിത് വാങ്ങിയത് ഇവിടെ UK-ലെ അസ്തല വലിയ ഷോപ്പ് സൂപ്പർ മാർക്കറ്റും മേടിച്ചതാണ്. ആൻഡ് ഇറ്റ്സ് എന്താ പറയുക, നല്ല വില സഹായമാണ്. സോ യാ, സോ ജോൺസൺസിൻ്റെ ബെഡ് ടൈം, ഹി ലവ്സ് ഇറ്റ്. അവന് എന്നെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാവയ്ക്ക്. അപ്പം യാ, പിന്നെ അതുപോലെ തന്നെ അതിന് ബെഡ് ടൈമിന് പറ്റിയ ഒരു എന്താ പറയുക ക്രീമുണ്ട്. സോ സെയിം ജോൺസൺസിൻ്റെ അഗൈൻ. പിന്നെ അത് കഴിഞ്ഞ് ഓയില് മമ്മി എനിക്ക് എന്താ പറയുക ഫ്രഷ് കോക്കനട്ട് ഓയില് മേടിച്ച് തന്നിരുന്നു. അപ്പോൾ മേടിച്ച് തന്നില്ല കേട്ടോ, ആക്ച്വലി മമ്മി കോക്കനട്ട് മേടിച്ച് അത് അരച്ച് വീട്ടിലുണ്ടാക്കിയ ഓയിലാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ വേറൊരു ബോട്ടിലുണ്ട്, അത് ഏകദേശം തീരാറായി. അപ്പോൾ സോ ഈ ജോൺസൺസ് ബേബി ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഓയിൽ ആക്ച്വലി ഞാനും യൂസ് ചെയ്യുന്നുണ്ട്, അവന് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുളിക്കുന്നതിന് മുമ്പ് ഈ കിടത്തിയിട്ട് മസാജ് ചെയ്ത് അവന് ഇരുന്ന് തരത്തില്ല, ഭയങ്കര കരച്ചിലായിരിക്കും. പിന്നെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കുളിച്ചതിന് ശേഷം ഈ ക്രീം ബോഡിയിൽ ബോഡി ലോഷൻ ഇട്ടൊക്കെ കൊടുക്കുമ്പോൾ നല്ല മൂഡിലാണെങ്കിൽ പുള്ളിക്കാരൻ ഹാപ്പിയാണ്. സോ യാ, പിന്നെ ഞാൻ ആക്ച്വലി ഇവൻ്റെ ചേഞ്ചിങ് ടേബിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് അവിടെ എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിവൻ്റെ ചേഞ്ചിങ് ടേബിളാണ്. സോ യൂഷ്വലി ഞാൻ അവൻ്റെ ബാക്കിൽ എന്താ പറയുക ഡൈപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു എന്താ പറയുക അവൻ്റെ മുസ്ലിൻ വെച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ക്വയർ പോലത്തെ ഒരു തുണിയാണ്, ജസ്റ്റ് ഇൻ കേസ് അവൻ വൊമിറ്റ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തുടയ്ക്കാനായിട്ട്. പിന്നെ നാപ്പി ബാഗ് ഉണ്ട്. അപ്പം പിന്നെ ഇത് നാപ്പി ബാഗാണ്, ഒരെണ്ണം തുറന്ന് വെച്ചിട്ടുണ്ട്. എവറി ടൈം നാപ്പി മാറ്റുമ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് അത് ഫുള്ളാവുമ്പോൾ കവർ ചെയ്ത് ഈ ബിന്നിനകത്തിടും. ഇത് അവൻ്റെ നാപ്പി ബിന്നാണ്. സോ ഇതിൽ യൂഷ്വലി കിടത്തി ഇതിലാണ് ഞാൻ ഇവനെ കിടത്തി ചേഞ്ച് ചെയ്യുന്നത്. എന്താ പറയുക, ഇതിൽ യൂഷ്വലി ഒരു കവറുണ്ട്. ആ കവർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, കാരണം ആ കവർ ഇട്ട അടുത്ത സെക്കൻഡ് ഞാൻ അവനെ ചേഞ്ച് ചെയ്യുമ്പോൾ മൂത്രം ഒഴിച്ചിട്ട് ലൈക്ക് ഫുള്ള് നനയും. അത് കാരണം ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് അവൻ്റെ ഐറ്റങ്ങൾ. സോ യാ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ എന്താ പറയുക വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡേക്ക് ഒരു വാഷ്, പിന്നെ നൈറ്റിന് ഒരു വാഷ്, ഇതെല്ലാം ലൈക്ക് ഞാൻ ഒന്നും മേടിച്ച സ്കിൻ കെയറിന് ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. എല്ലാം ഒന്നിൽ എൻ്റെ മമ്മി അല്ലെങ്കിൽ മോസ്റ്റ്ലി ക്രിസിൻ്റെ മമ്മി എല്ലാം മേടിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ മമ്മി ലൈക്ക് എന്താ പറയുക പിന്നെ അവനിടാണ്ട് തുണികളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മമ്മീനോട് പറയും. അപ്പം എന്തെങ്കിലും റണ്ണൌട്ട് ആവുകയാണെങ്കിൽ മമ്മി മേടിച്ച് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം സ്കിന്ന് ബേസിക്കലി സ്കിൻ കെയറിന് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ വലുതായിട്ടൊന്നും അധികം അവനെ യൂസ് ചെയ്യുന്നില്ല, കുഞ്ഞല്ലേ, അതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് അങ്ങനെ വാരി കോരി യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഞാൻ മോസ്റ്റ്ലി ഇതിലെല്ലാത്തിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. ഈ ഒരൊറ്റ സാധനം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഡയപ്പറൊക്കെ യൂസ് ചെയ്യും, ബട്ട് സ്കിൻ കെയറിൽ വരുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബേബി ബേബിയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ചേച്ചി പ്ലീസ് കാണിക്കോ, ഫസ്റ്റ് ടൈം മമ്മാണ്. ഞാനും ഫസ്റ്റ് ടൈം മമ്മാണ്. ആക്ച്വലി എനിക്കൊരു ഐഡിയ ഇല്ല അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ എന്താ പറയുക, ഇനോ എല്ലാ ദിവസവും ലൈക്ക് നമ്മൾ ഓരോന്ന് പഠിക്കും, ലൈക്ക് അതെങ്ങനെ ചെയ്യണ്ടേ, ലൈക്ക് യു ഇംപ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ ഒരുപാട് അപ്പോൾ പറയുന്നുണ്ടല്ലേ, ഓക്കെ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പം ഇതാണ് ഇവരുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് കേട്ടോ, ലൈക്ക് വേറെ ഒന്നുമില്ല. പിന്നെ അടുത്ത ഒരുപാട് ആൾക്കാർ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട്. ഞാനത് ഇടാത്തതിൻ്റെ കാരണം വീട്ടിൽ ചെറുങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് തീർത്തൊന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. സോ മേ ബി നെക്സ്റ്റ് മന്ത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അടുത്തെന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഇതുപോലത്തെ വീടിന് ഇടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ആൻഡ് ഫോളോ മീ. അതിൽ എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ DM ചെയ്യാം. പിന്നെ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ മോർ വീഡിയോസിനായിട്ട്. Then I see you guys later. Bye.